കേട്ടാലറയ്ക്കുന്ന തെറിയും ആ കേട്ടാലറയ്ക്കുന്ന പൂരപ്പാട്ടും പാടി സമൂഹ മാധ്യമങ്ങളിൽ ഉറഞ്ഞു തുള്ളി ഒരു തെരുവ് ഗുണ്ടയേക്കാൾ അധപ്പതിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു ആ രീതിയിൽ സമൂഹം ഇപ്പോൾ പുച്ഛിച്ചു തള്ളുന്ന സിപിഎമ്മിന്റെ ഊതിപ്പെരിപ്പിച്ച ബലൂൺ ഭാഗ്യലക്ഷ്മി ആ ഭാഗ്യലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളുകയാണ് പിണറായി വിജയനും ഭാഗ്യലക്ഷ്മിയും കെ ശൈലജയും അനുബന്ധമായി സിപിഎമ്മിന്റെ ഇടങ്ങളൊക്കെ ന്യായീകരിച്ചു തള്ളിയ കാര്യങ്ങളെ മുഴുവൻ ചവിറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് കോടതി നീതിന്യായ ബോധം ഒരു നിലപാടെടുത്തിരിക്കുന്നു ഭാഗ്യലക്ഷ്മി ചെയ്തതു തെറ്റാണ് ഭാഗ്യലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനൊരു ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായാൽ 24 മണിക്കൂറിനകം ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനുള്ള ബാധ്യത ഏതൊരു പോലീസ് സംവിധാനത്തിനുമുണ്ട് ഏതൊരു ഭരണകൂടത്തിനുമുണ്ട് ആ സാഹചര്യം നിലനിൽക്കെയാണ് പോലീസ് വളരെ നിസ്സാരമായി പറയുന്നത് ഭാഗ്യലക്ഷ്മിയെ കാണാനില്ല ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു ഭാഗ്യലക്ഷ്മി വീട്ടിലില്ല ഭാഗ്യലക്ഷ്മി ഒളിവിൽ പോയെന്നാണ് സൂചന ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഒളിവിൽ പോയി എന്ന് പറയുമ്പോൾ ബഹ്റൈയുടെ പോലീസും പിണറായി പോലീസും എത്രമാത്രം നീച്ച നികൃഷ്ട അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്ന ഭാഗ്യലക്ഷ്മി വളരെ ഗുരുതരമായ കുറ്റകൃത്യം ഒരാളുടെ വീട് ആക്രമിച്ചു കടക്കുക ഭവന ഭേദനം നടത്തി അയാളുടെ മുഖത്ത് കരിയോയിൽ ഒഴിച്ച് അയാളെ കൊല്ലാനായി ശ്രമിക്കുന്നു കൊലപാതക ശ്രമം നടത്തുന്നു അയാളുടെ ഉടുമുണ്ട് അഴിച്ചു പറിക്കുന്നു നായ്ക്കുരണപ്പൊടിയും ചൊറിയണവും ഒക്കെ ഉപയോഗിക്കുന്നു എന്നിട്ട് അയാളുടെ വസ്തുവകകൾ കവർച്ച ചെയ്യുന്നു അപ്പോൾ കടന്നുകയറ്റം കയ്യേറ്റം കൊലപാതക ശ്രമം കവർച്ച ഭവന ഭേദനം ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തൊരു പ്രതി അത് ഭാഗ്യലക്ഷ്മി അതോടൊപ്പം ഭാഗ്യലക്ഷ്മിയുടെ കേട്ടാലറയ്ക്കുന്ന കൂട്ടാളികൾ ഇത് സെപ്റ്റംബർ 26 മുതൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്ത വ്യക്തിയും കേരള സമൂഹത്തിന് മുന്നിൽ കൊഞ്ഞണം കാണിച്ചു നിൽക്കുകയാണ് അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഭാഗ്യലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് എത്തുന്നു ആ മുൻകൂർ ജാമ്യാപേക്ഷ വരെ ആ ഭാഗ്യലക്ഷ്മിയുടെ അറസ്റ്റ് വൈകിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ് പക്ഷേ ആ രാഷ്ട്രീയ തീരുമാനം വരുമ്പോഴും പോലീസ് സംവിധാനത്തിനൊരു കടമയുണ്ട് സമൂഹത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി ആ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ തന്നെ ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പോലീസ് എന്തു ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി അറിയാം പോലീസ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുന്നിലേക്ക് ഹാജരാക്കണം അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഈ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണാൻ പിണറായി വിജയന്റെയും ബഹ്റയുടെയും പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കനത്ത രീതിയിൽ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തൽ നിയമവൃത്തങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ് അപ്പോൾ ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെ കാണാനില്ല മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം ഭാഗ്യലക്ഷ്മിയെ തേടി പോലീസ് ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നു ഭാഗ്യലക്ഷ്മിയെ കാണാനില്ല എന്ന് പറയുന്നു ഭാഗ്യലക്ഷ്മി ഒളിവിലാണെന്ന് പറയുന്നു ഈ നടപടികളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഒളിവിൽ പോയി എന്ന് പോലീസ് പറയുമ്പോൾ അതേ പോലീസിനോട് അതേ ആഭ്യന്തര വകുപ്പിന്റെ സംവിധാനങ്ങളോട് കേരളത്തിന്റെ നീതിബോധം ചോദിക്കുന്നു ആ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാൽ ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി ഒളിച്ചോടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ കേരളത്തിൻ്റെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ ആ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന മുറയ്ക്ക് ആ മുൻകൂർ ജാമ്യാപേക്ഷ വിധി വരുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറിന് മുമ്പെങ്കിലും ഈ പ്രതികളെ രഹസ്യാന്വേഷണ വിഭാഗം കോർണർ ചെയ്യേണ്ടതല്ലേ അവരെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കേണ്ടതല്ലേ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ അംഗീകരിച്ചില്ല എങ്കിൽ ഈ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കേരളത്തിൻ്റെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കാത്തതെന്ത് നിരീക്ഷണം നടത്താത്തതെന്ത് ഈ തരത്തിൽ ഗുരുതര വീഴ്ച വരുത്തുന്ന ബഹ്റയെയും ബഹ്റ പോലീസും എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ കാണാതായി 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഭാഗ്യലക്ഷ്മി പിടികിട്ടാ പുള്ളി എന്നുള്ളൊരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നില്ല ഭാഗ്യലക്ഷ്മി സംസ്ഥാനം വിട്ടുപോയാൽ രാജ്യം വിട്ടുപോയാൽ ആരുത്തരം പറയും ബഹ്റ പോലീസ് പിണറായി പോലീസ് അത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യം കോടതിയുടെ അതിശക്തമായ അതിനിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങിയ ഭാഗ്യലക്ഷ്മി ആ ഭാഗ്യലക്ഷ്മി പിണറായി പോലീസിനാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിമർശനം അതിശക്തമാകുമ്പോൾ ഉയരുന്ന ചോദ്യം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടാൽ ഭാഗ്യലക്ഷ്മി അതിനും മുമ്പ് തന്നെ നിരീക്ഷണത്തിലാകേണ്ടതല്ലേ ഭാഗ്യലക്ഷ്മിയും കൂട്ടാളികളെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ ആ നിമിഷം അവരെ കസ്റ്റഡിയിലെടുക്കാൻ അവരെവിടെയുണ്ട് എന്ന് അവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ
കേരളത്തിൻ്റെ പോലീസ് സംവിധാനം പരാജയപ്പെട്ടത് എന്താണ്? അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പോലീസ് സംവിധാനം ഭാഗ്യലക്ഷ്മിയെ പോലൊരു സ്ത്രീ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഗുരുതരമായ കൃത്യവിരോപം നടത്തുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളുടെ രഹസ്യാന്വേഷണ സ്വഭാവം, ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യം അതിശക്തമായി ഉയരുകയാണ്.